നവകേരള സദസ്സിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് തുക അടയ്ക്കുന്നതിനെ ചൊല്ലി വിവാദം തുടരുന്നു. ഫണ്ട് അനുവദിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രത്യേക അനുമതി നൽകിയതിനെതിരെയാണ് യു ഡി എഫ് രംഗത്തെത്തിയത്. നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ തുക തനത് ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. ഭരണസമിതികളും സെക്രട്ടറിമാരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊമ്പുകോർക്കുകയാണ്. പല സ്ഥലങ്ങളിലും തുക ചെലവിടാനുള്ള യഥേഷ്ടാനുമതി അതത് ഭരണസമിതിക്ക് പുറമെ സെക്രട്ടറിക്ക് കൂടി നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നവംബർ മാസം 1 പുറപ്പെടുവിച്ച ഉത്തരവാണ് വിവാദമാവുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ ഉദ്യോഗസ്ഥർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിലൂടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് വിവിധ കോണുകളിൽ നിന്നുയരുന്ന ആക്ഷേപം. സാമ്പത്തിക പ്രതിസന്ധി, നാമമാത്ര തനത് ഫണ്ട് ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ തനത് ഫണ്ട് അനുവദിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനത്തെ തടയിടുന്നതാണ് സെക്രട്ടറിക്ക് കൂടി പ്രത്യേക അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ്. അതത് പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സെക്രട്ടറിക്ക് സാധിക്കാവുന്ന വിധത്തിലാണ് ഉത്തരവെന്നും ആക്ഷേപമുണ്ട്. അധികാര വികേന്ദ്രീകരണമെന്ന പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അന്തസത്തയെ തന്നെ അട്ടിമറിച്ച് അധികാര കേന്ദ്രീകരണമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന ആരോപണവുമായി യു ഡി എഫ് ഭരണസമിതികൾ രംഗത്തുണ്ട്. ഫണ്ട് അനുവദിക്കേണ്ടെന്ന ഭൂരിപക്ഷ ഭരണസമിതി തീരുമാനത്തെ മറികടന്ന് പല പഞ്ചായത്തുകളിലും സെക്രട്ടറി ഫണ്ട് അനുവദിച്ചത് രാഷ്ട്രീയ വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിനിയോഗം തീരുമാനിക്കാനുള്ള അധികാരം ആ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ഭരണസമിതിക്കാണ്. പഞ്ചായത്ത് രാജ് നിയമത്തിലെ 182 വകുപ്പും മുനിസിപ്പാലിറ്റി നിയമത്തിലെ 49 വകുപ്പ് പ്രകാരവും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അധികൃതമാക്കിയ ചെലവ് നടത്തേണ്ട ചുമതല മാത്രമാണ് സെക്രട്ടറിമാർക്കുള്ളത്. ഭരണസമിതി തീരുമാനത്തെ മറികടന്ന് സെക്രട്ടറി തീരുമാനം കൈക്കൊള്ളുന്നത് പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിയമനടപടി കൈക്കൊള്ളാനാണ് യു ഡി എഫ് ഭരണസമിതികളുടെ തീരുമാനം. അതേസമയം ഭരണസമിതി തീരുമാനം എന്തായിരുന്നാലും അതിനു മുകളിൽ സെക്രട്ടറിക്ക് തീരുമാനം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെ അനുസരിക്കുകയാണ് യു ഡി എഫ് ഭരണസമിതികൾ ചെയ്യേണ്ടതെന്ന് ഇടതുമുന്നണി അംഗങ്ങളും പറയുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് 50,000 രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 1,00,000 രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 2,00,000, ജില്ലാ പഞ്ചായത്തുകൾക്ക് 3,00,000 രൂപ വരെയും തനത് ഫണ്ടിൽ നിന്ന് തുക ചെലവഴിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.